അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മറക്കാനാവാത്ത യാത്ര, മരുഭൂമിയിലൂടെയുള്ള ദീർഘയാത്ര. അന്നത്തെ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. മാതാവിനോടൊപ്പമുള്ള യാത്ര, ദിനരാത്രങ്ങളിൽ പലതും കടന്നുപോയി യാത്രക്കാർ ഇസ്രായേലിലെത്തി. ബനുനജാർ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി. കുടുംബാംഗങ്ങൾ ആഗതരെ കണ്ട് അന്തമിട്ട് നിന്നു പോയി. അവർക്ക് സന്തോഷം അടക്കാനായില്ല. ആറു വയസ്സുകാരനായ ലോകത്തിന്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഉമ്മയായ അമിന ബീവി റളിയല്ലാഹു അൻഹയെയും അവർ സ്വീകരിച്ചു. ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഉമ്മയും മകനും ആ ഖബറിനരികിൽ ചെന്ന് നിന്നു. മകൻ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നു. വെളുത്ത മുഖം ആടിയിരിക്കുന്നു. മനസ്സിൽ ഓർമ്മകളുടെ തള്ളൽ. യാത്ര പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുന്നു. അമിന, നീ വിഷമിക്കരുത്, ദുഃഖിക്കരുത്. കച്ചവടം കഴിഞ്ഞ് ഞാൻ വേഗം ഇങ്ങെത്തും. എൻ്റെ അരികിൽ ഓടിയെത്തുമെന്ന് പറഞ്ഞു പോയ ഇതാ ഇവിടെ വരെ എത്തിയുള്ളൂ. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ഒന്നിച്ച് താമസിച്ച ശേഷം തന്നെ വിട്ടുപോയ പുതുമാരൻ ഇതാ കിടക്കുന്നു. ഈ ഖബറിൽ നിയന്ത്രണം വിട്ടുപോയി. കണ്ണീർ ചാലുകൾ ഒഴുകി. വെളുത്ത കബലിലൂടെ ഒഴുകി വന്ന കണ്ണുനീർ തുള്ളികൾ ഖബറിന് മുകളിൽ വിടിച്ചുതെറി. ഉമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. മകനും കരഞ്ഞു. ദുഃഖം എന്താണെന്ന് കുട്ടി അറിയുന്നു. വിരഹവേദന അറിയുന്നു. കണ്ണീരും നെടുവീർപ്പും എന്താണെന്ന് അറിയുന്നു. ഉമ്മു ഐമൻ ആ ദുഃഖത്തിന് സാക്ഷി. കണ്ണീർ കരങ്ങൾക്കും നെടുവീർപ്പുകൾക്കും സാക്ഷി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രദേശം. ആറു വയസ്സുകാരൻ ഓടി നടന്നു കാണുന്നു. ബന്ധുക്കൾക്ക് കുട്ടിയെ കണ്ടിട്ടും മതി വരുന്നില്ല. കുട്ടിയുടെ ഓരോ അവയവവും അവർ കൗതുകപൂർവ്വം നോക്കി നോക്കി കാണുന്നു. നെറ്റിത്തടം, പുരികങ്ങൾ, കവിൽത്തടം, ചുണ്ടുകൾ, ദന്തനിരകൾ, കഴുത്ത്, കൈകാലുകൾ എല്ലാം എത്ര അഴകായി സൃഷ്ടിച്ചിരിക്കുന്നു. കുട്ടിയുടെ അംഗചലനങ്ങൾ, സംസാര രീതി, മുഖഭാവം സാധാരണ കുട്ടികളിൽ നിന്നും എത്ര വ്യത്യസ്തത. ബന്ധുക്കളെ എല്ലാം പരിചയപ്പെട്ടു. സ്ഥലങ്ങളും പരിചയപ്പെട്ടു. കുട്ടികൾക്കൊപ്പം നീന്തൽ പഠിക്കാൻ പോയി. അങ്ങനെ ഒരിക്കലും മറക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ. ബന്ധുക്കളുടെ വീട്ടിൽ ഒരു മാസം താമസിച്ചു. ഇനി മടക്ക യാത്ര. ബന്ധുക്കളോട് യാത്ര പറച്ചിൽ, വേർപാടിന്റെ വേദന, കണ്ടുമുട്ടലുകൾ, ഒന്നിച്ചുള്ള ജീവിതം, അതിന്റെ സുഖദുഃഖങ്ങൾ, പിന്നെ വേർപിരിയൽ. ആറു വയസ്സുകാരൻ അതെല്ലാം അനുഭവിച്ചറിഞ്ഞു. ഒട്ടകക്കട്ടിലിൽ കയറി. ബന്ധുക്കൾ ചുറ്റും കൂടി. വീണ്ടും വരണം, അടുത്ത കൊല്ലവും വരണം. ബന്ധുക്കൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പോയി വരട്ടെ. ഒട്ടകം നീങ്ങി. മടക്ക യാത്ര തുടങ്ങിയപ്പോൾ മകന്റെ മനസ്സിൽ ഒരു മാസത്തെ ജീവിതാനുഭവങ്ങൾ തെളിഞ്ഞിരുന്നു. കരിമലകൾ അകന്നു പോയി. അപ്പോൾ മകൻ ഉപ്പൂപ്പയെ ഓർക്കുന്നു. ഉപ്പൂപ്പ, എനിക്കുടനെ ഉപ്പൂപ്പയെ കാണണം. കണ്ടിട്ടെത്ര നാളായി. അങ്ങത്തെ മോനെ. മോൻ വേദന അടക്കി ഒട്ടകപ്പുറത്തിരുന്നു. കുറേ ദൂരം യാത്ര ചെയ്തു. അഭവ എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു.